കവാസാക്കിയുടെ W175 എന്ന് പറയുന്ന ക്ലാസിക് മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുകയാണ്. സ്പൈ ഷോട്ടൊക്കെ നമുക്ക് ലഭിച്ചു, പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിൾ കാണുമ്പോൾ നമുക്കൊരു ചെറിയ മോട്ടോർ സൈക്കിൾ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു വലിപ്പമേ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളായിട്ട് തോന്നുന്നുള്ളൂ. ഇന്ത്യയിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും കവാസാക്കി ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇത് ഓട്ടോഗോസ്, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല കവാസാക്കി W175 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ സ്പൈ ഷോട്ട് ചെയ്തത്. ഇത് ഏകദേശം രണ്ടാമത്തെ തവണയാണ്. ഏറ്റവും ആദ്യം സ്പൈ ഷോട്ട് ചെയ്തത് 2020 നവംബറിലാണ്. അന്ന് എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. വലിയ മാറ്റമൊന്നും ലുക്കിൽ നമുക്ക് തോന്നുന്നില്ല. ആ ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ എന്നുള്ള ഫീല് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ വരുന്നുണ്ട്. അതെന്തായാലും ഇന്ത്യയിൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ തന്നെ എന്തായാലും അറിയാം. ഇനി ഏറ്റവും ആദ്യമായിട്ട് കവാസാക്കി W175 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തത് ഇന്തോനേഷ്യയിലാണ്. അതിനുശേഷം ഈ ഒരു മോട്ടോർ സൈക്കിളിൽ രണ്ട് വേരിയൻ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണലി ഒരു കഫെ റൈസർ ആയിട്ടുള്ള W175ഉം അതുപോലെ തന്നെ ഒരു ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള W175 TR എന്ന് പറയുന്ന മോട്ടോറും. ഇന്ത്യയിലും നമുക്ക് W സീരീസ് അവൈലബിൾ ആണ്. W800 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ഇപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ W സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു മോഡൽ അതാണ് W175. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പൈ ഷോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് വെച്ച് നോക്കുമ്പോൾ W175 എന്ന് പറയുന്നത് ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യമഹയുടെ ക്രക്സ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ സീരി ഡൗൺ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളോ അതിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഇതിൻ്റെ ഇന്റർനാഷണലുള്ള വേരിയൻറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു ക്ലാസിക്കൽ ടച്ച് ഇതിൻ്റെ ഒരു ഫിനിഷ് പ്രൊഡക്റ്റിനുണ്ട്. അതിൻ്റെ എക്സോസ്റ്റ്, ഓവറോൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതൊക്കെ ഒരു ക്ലാസിക്കൽ ടച്ച് കിട്ടുന്ന ഡിസൈൻ തന്നെയാണ്. ഇനി W175 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഡിസൈനെ കുറിച്ചാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് ആണ്. ഫ്യൂൽ ടാങ്ക് ഡിസൈൻ എന്ന് പറയുന്നത് ടിയർ ഡ്രോപ്പ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക് ഡിസൈൻ ആണ്. ഒരു ക്ലാസിക് സൈഡ് കവർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സൈഡ് കവറും കൊടുത്തിട്ടുണ്ട്. വീൽസ് എന്ന് പറയുന്നത് വയർ സ്പോക്ക് ചെയ്തിട്ടുള്ള ഒരു വീൽസ് ആണ്. ക്ലാസിക് ആയിട്ടുള്ള ഒരു റിയർ ടെയിൽ ലൈറ്റും ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ഒരു അട്രാക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ക്ലാസിക്കൽ ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിള് ഓൾറെഡി ഓക്കെ ആണ്. വലുപ്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉള്ളത്. പിന്നെ ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോഡ് ആയിട്ടുള്ള ഒരു റൗണ്ടഡ് ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. റൗണ്ടഡ് ആയിട്ടുള്ള റിയർ വ്യൂ മിറർ ആണ്. ഇനി ഒരു മോട്ടോർ സൈക്കിളിന്റെ എക്സോസ് ഡിസൈൻ എന്ന് പറയുന്നത് പഴയ റോയൽ എൻഫീൽഡിന്റെ എക്സോസ് ഡിസൈനോട് വളരെയധികം സാമ്യമുണ്ട്. എക്സോസ് നോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബേസ് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ്. ആ ഒരു ഡഗ് 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 എന്നുള്ള ആ ഒരു ഫീലൊക്കെ ഉള്ള ഒരു എക്സോസ് തന്നെയാണ്. ഇനി ഫ്രണ്ട് ഫോർക്കിലെ ഒരു റബ്ബർ ബൂട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി എർഗണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു എർഗണോമിക്സ് തന്നെയാണ്. വളരെയധികം റിലാക്സ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എർഗണോമിക്സ്. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ്. അത് വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ. സീറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ പീസ് സീറ്റ് ആണ്. ഫൂട്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൂട്ട് റെസ്റ്റ് ആണ്. അപ്പോൾ ഒരു റോഡ്സ്റ്റർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന് പറ്റുന്ന രീതിയിലുള്ള എർഗണോമിക്സ് തന്നെയാണ് W175 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന്. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനെ കുറിച്ചാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് 177 cc ആയിട്ടുള്ള എയർ കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണ്. പവർ വരുന്നത് 13.05 BHP ആണ്. അത് 7500 RPM ടോർക്ക് വരുന്നത് 13.2 Nm ഓഫ് ടോർക്ക് ആണ്. അത് 6000 RPM 5-speed ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വെയിറ്റ് വരുന്നത് 126 kg മാത്രമാണ്. ഇനി W175 സസ്പെൻഷനെ കുറിച്ച് നോക്കാം. ഒരു നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് ട്വിൻ ഗ്യാസ് ചാർജ് ചെയ്തിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർബർ ആണ്. ഇനി ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് ഫ്രണ്ട് വരുന്ന ഡിസ്ക് ആണ്, ബാക്ക് വരുന്ന ഡ്രം ആണ്. ഇപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഡ്രം വെച്ചിട്ടാണ്. ഇപ്പോൾ എത്രത്തോളം ഒരു മോട്ടോർ സൈക്കിൾ, പ്രത്യേകിച്ച് ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ, ഈ ഒരു രീതിയിലൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിൾ വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് പ്രൈസിങ്ങോട് കൂടി തന്നെയായിരിക്കും കവാസാക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. സോ ഈ ഒരു രീതിയിൽ ലോഞ്ച് ചെയ്താൽ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം തന്നെ ഏറ്റവും ആദ്യത്തെ ഡൗട്ട് നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 150,000 ആണ്. ഞാൻ എന്തായാലും പ്രൈസിൻ്റെ കാര്യം നിങ്ങളോട് നോക്കണ്ട. നിങ്ങൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവും, പിന്നെ എത്ര പ്രൈസിങ് നിങ്ങൾക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിന് കൊടുക്കാൻ പറ്റും, അത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ.